ചെറ്റ ബസ് സ്റ്റാൻഡിന് നിയമമുണ്ടല്ലടാ, ഇത് പോലീസ് സ്റ്റേഷന്റെ നിയമം. ഞാൻ നാലല്ല 40 ബസ് വാങ്ങും, നിന്റെ വണ്ടിയുടെ റൂട്ട് വരെ വാങ്ങും, ഓട്ടിക്കും, കാണണം നിനക്ക്. എസ് ഐയും കണ്ടക്ടറും ആണെങ്കിൽ ഞാൻ കൊള്ളും, അല്ലെങ്കിൽ ഞാൻ തല്ലും ചക്കരെ. നീ തല്ലുമല്ല, റോഡ് കിങ്ങിന്റെ മുതലാളി സാജൻ ജോർജ്. മൈത്രി ബസിന്റെ മുതലാളി സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക്. വേണ്ട, സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ്. പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെയും ഓണർമാരുടെയും സംഘടനകൾ തീരുമാനിച്ച ഒരു സ്ട്രൈക്ക് ഒഴിവാക്കുക, അതിന് കാരണമായ പ്രോബ്ലംസിന് പരിഹാരം ഉണ്ടാക്കുക, അതിനുവേണ്ടിയാണ് ഈ അടിയന്തര യോഗം. സമരം ഒഴിവാക്കിയുകൊണ്ട് മാത്രം കാര്യമില്ല കലക്ടർ സാർ, സക്കീർ ഹുസൈൻ അതിക്രൂരമായിട്ടാണ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്. ഇദ്ദേഹം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. നാൽക്കാലികളെ കണ്ണീ ചോരയില്ലാതെ തല്ലാറുണ്ട് ചില മനുഷ്യന്മാർ, അതിലേറെയാണ് ഞങ്ങളുടെ കുഞ്ഞാക്കനെ ലോക്കപ്പിലിട്ട് അയാൾ കൈകാര്യം ചെയ്തത്. അതിനുള്ള പണി അയാൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ സമരം തന്നെ. ഇനി അപ്പേരിൽ 10 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാൽ ഞങ്ങൾ കിടന്നോളാം, ഞങ്ങൾക്ക് ഒന്നും ബുദ്ധിയില്ല. ലോക്കപ്പിൽ നിക്കി തല്ലിയിട്ടി, അത് ശരി തന്നെ. ലോക്കപ്പിലിട്ട് മനുഷ്യന്മാരെ ഉരുട്ടിക്കൊല്ലുന്ന പോലീസ് സമ്പ്രാക്കന്മാര് ഇപ്പോഴും നമ്മളെ ഈ സാക്ഷര സാംസ്കാരിക കേരളത്തിലുള്ളപ്പോ അതിലൊന്നും ഒരു പുതുമില്ല. വേറെ ചില മാറാപ്പുളൊന്നും അയച്ചു കൊടേണ്ടവിടെ. നമ്മളെ നാടും റോഡും ഒരേ മാതിരിയാ, എന്നും നന്നാക്കണ്ട്. എന്നാലോ ഒരു കാലത്തും നന്നാവൂല. 30,000 സ്വകാര്യ ബസ്സുകളാ ഈ നാട്ടിലെ റോഡും തോടും ഇല്ലാത്ത നിരത്തുമ്മക്കൂടെ ഓടണത്. ആ വകയില് 3.25 കോടി ഉറുപ്പിയ ഓരോ ദിവസവും സർക്കാരിന്റെ പെട്ടിയിലേക്ക് വീഴുന്നത്. 2,00,000 തൊഴിലാളികൾ ജീവിക്കേണ്ടെന്നാണ് പറച്ചില്. മുതലാളിമാരെന്ന പേരിൽ 10,000 ആളുകൾ വേറെ. ഒരു ബസ്സിൽ 5-8 പണിക്കാർ, ആഴ്ചയിൽ 3 ദിവസം കൂട്ടിക്കൊണ്ടിരിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില, മെയിൻ്റെനൻസ്, ടാക്സ്, ഇൻഷുറൻസ്, അതിൻ്റെയും പുറമെ പോക്കറ്റ് അടിക്കുന്ന പോലീസുകാർ തുടങ്ങി കീശപ്പണ ആർ ടി ഓഫീസിലെ തൂണ് വേറെ. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഉരുട്ടിക്കൊണ്ട് നടന്ന് വൈകുന്നേരം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് കിട്ടുന്ന നിത്യക്കൂലി പോലും കിട്ടുന്നില്ല വണ്ടിപ്പണിക്കാർക്ക്. ജനങ്ങൾക്ക് ബസ്സിലാണ് ജീവിക്കാൻ പറ്റും, എന്നിട്ടും വണ്ടിപ്പണിക്കാർ ഓരോ ശത്രുക്കളാ, വണ്ടിപ്പണിക്കാർ പ്രതികൂട്ടില്ല. എന്താ അതിന്റെ കാരണം? മരണപ്പച്ചിലെന്നെ. അതിന്റെ കാരണം എന്താ? 1.5 മിനിറ്റും 1 മിനിറ്റും 2 മിനിറ്റും ഇടപെട്ട് ഒരേ സ്റ്റാൻഡിൽ നിന്ന് ഒരേ വൈക്ക് പോണ ബസ്സുകളെ എങ്ങനെ പായാണ്ടിരിക്കും? നേരത്തിനെത്തിയില്ലെങ്കിലും കലക്ഷൻ കുറഞ്ഞാലും നാളെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിളിക്കും പണിയില്ല, പിന്നെ പായാണ്ടിരിക്കാൻ പറ്റുമോ? അത് മരണപ്പാച്ചിലല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാ. ഇപ്പൊ മനുഷ്യന്മാർക്ക് കാട്ടിലിറങ്ങണേക്കാളും പേടിയാ റോട്ടിൽ ഇറങ്ങാൻ. ജീവൻ മുണപ്പാന്നറിയില്ലേ? ബമ്പന്മാർക്ക് വാരിക്കോരിയാണ് പെർമിറ്റ് കൊടുക്കണത്. അത് ഒരു ചോദിക്കുന്ന ടൈമിന് ഒരു ചോദിക്കുന്ന റൂട്ട്. എന്നിട്ട് ആ ടൈമും തെറ്റിച്ച് കള്ള കലക്ഷൻ ഉണ്ടാക്കുന്ന റോഡ് കിങ്ങാരെ പോലുള്ളവരോട് നമ്മൾ മുണ്ടിപ്പോയാ നമ്മൾ ഗുണ്ടായിസക്കാരായി. അതെന്ത് ഏർപ്പെടാൻ ഇഷ്ടം? റോഡ് കിങ്ങിന്റെ ഓണർ ഈ ഇരിക്കുന്ന സാമൂഹ്യം നിങ്ങൾ തമ്മിലല്ലല്ലോ പ്രശ്നം ഉണ്ടായേ. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസിന് നിങ്ങളുടെ ഡ്രൈവർ സൈഡ് കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചു. അതിൽ ചുമതലയായ രോഗിയുടെ ബന്ധുക്കൾ പ്രതികരിച്ചപ്പോ നിങ്ങൾ ഗുണ്ടായസം കാണിച്ചു, അതിൽ സാമൂഹ്യത്തെ പഴിച്ചു. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണൻ കണ്ണടച്ചാ ഗോപാലകൃഷ്ണന് മാത്രം ഇരുട്ടാവുള്ളൂ, ഈ പകല് രാത്രി ആവൂല. ഗോപാലകൃഷ്ണ, മിസ്റ്റർ സക്കീർ ഹുസൈൻ, റോഡിൽ സംഘർഷം നടക്കുന്നിടത്തുനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ എസ് ഐ സാജൻ ജോർജിനെ നിങ്ങൾ സ്റ്റേഷനിട്ട് തല്ലിയോ? പോലീസ് സ്റ്റേഷനിലേക്ക് സബ് ഇൻസ്പെക്ടർ ഞാൻ തല്ലിയേ? എന്താ ഭ്രാന്തുണ്ട്? അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ സാക്ഷികളാണല്ലോ. ഓ, അത് അവിടെ വെച്ച് ഒരാളെ കൈവെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് റോഡ് കിങ് ബസിന്റെ മുതലാളി സാജൻ ജോർജിനാണ്, അല്ലാതെ എസ് ഐ സാജൻ ജോർജ് സാറിനെ അല്ല. എന്റെ പേരിലുള്ള റോഡ് കിങ് ട്രാൻസ്പോർട്ട് ഇയാൾ എന്നെ സാജൻ ജോർജിന് എഴുതി കൊടുത്തു. എന്റെ ബസ്സുകൾ മറ്റാരുടെയെങ്കിലും വന്ന് ഇയാൾ വിളിച്ചു പോയാൽ ഞാൻ സമ്മതിച്ചു തരണോ? നിങ്ങൾ സമ്മതിച്ച് തരേണ്ടി വരും സാമൂഹ്യ മുതലാളി.
ഈ മനുഷ്യനെ നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് കൊല്ലായിട്ടുള്ളൂ. അത് ഈ സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ് വന്നതിന്റെ ശേഷം ഇടക്കേടെ കാറിന്റെ ഡ്രൈവറായിട്ട്. ഞാനേ അങ്ങേരുടെ ഭാര്യയുടെ ബന്ധുവാ, ഞാൻ അങ്ങേരുടെ കാർ ഓടിച്ചെന്ന് വരും, അതിന് തനിക്കെന്ത് കോപ്പാ? റോഡിങ്ങിന്റെ മുതലാളി ഈ ചെങ്ങായ ആണോ അല്ലേ എന്നുള്ളത് ഇവിടെ വെച്ച് സാറന്മാർ ഉറപ്പുവരുത്തണം. എന്നാലേ ഈ യോഗം കൊണ്ടൊരു ഫലം ഉണ്ടാവും. പിന്നെ ഇയാളെ എന്തോ ഒന്ന് പുളുത്തോന്നായി പറയുന്നത്, രേഖയിൽ എന്റെ പേരുണ്ടോ? ഞാൻ തന്നെ അവകാശി, ഒരുത്തനും എന്നെ വലത്തൂല. മൈൻഡ് യുവർ വേർഡ്സ്. പിന്നെ ഇവിടെ നിങ്ങൾ മറച്ചു വെക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ നാളെ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആരുണ്ടാവില്ല. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ, നാല് തുക്കറ വണ്ടിക്കോപ്പന്മാര് സമരം എന്ന ഒരു ഓലപ്പാമ്പിനെ കാണിച്ച് പിടിപ്പിച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നും ഒരു കളക്ടർക്കും ആർ ടി ഒക്കും ഡിവൈഎസ്പിക്കും ഇല്ല. സമരം വേണമെന്ന് വെക്കയോ വേണ്ടെന്ന് വെക്കയോ എന്നാ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്ക്, എന്നിട്ട് തന്നെ അറിയിക്കേ, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്തായാലും ഇന്ന ലോക്കപ്പിലിടുന്ന അച്ഛന്റെ പേരില് നാളെ ഒരു സമരമില്ല, അക്കാര്യം ഞാൻ ഉറപ്പുവരാം. നാളെ ബസ്സമരം വേണോ വേണ്ടെന്നുള്ളത് ബന്ധപ്പെട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് നാളെ ഈ ഭൂമിയിൽ വേണോ വേണ്ടെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം ഞാനാ. പറടാ, ആരടാ റോഡിങ്ങിന്റെ മുതലാളി? ഉറക്കണ പറടാ, ലോര് കേക്കട്ടെ. സാജൻ ജോർജ്!